പാരീസിലെ നൈറ്റ് ലൈഫ് നിങ്ങൾ ഇതുവരെയും കണ്ടില്ലല്ലോ. അപ്പൊ നമുക്കിന്ന് പാരീസിലെ നൈറ്റ് ലൈഫ് കാണാം. ഇവിടെ പാരീസ് നൈറ്റ് ലൈഫ് ഒക്കെ തുടങ്ങാന്ന് പറയുമ്പം വളരെ ലേറ്റ് ആയിട്ടാണ്. അതായത് 12-1 മണിക്ക് ശേഷമാണ് നൈറ്റ് ലൈഫ് ആരംഭിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ 9:30 മണിക്കാണ് നേരം ഇരുട്ടാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് 1 മണിയോളാകണം നൈറ്റ് ലൈഫിന് ജനങ്ങൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, അതായത് ചെറുപ്പക്കാർ സ്ട്രീറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തന്നെ അത് നേരം വെളുക്കുവോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുറന്നുകൊണ്ടേയിരിക്കും. ഞാൻ വെയിറ്റ് ചെയ്ത് മടുത്ത് കേട്ടോ. രാത്രി 1 മണിയായിട്ടും ഇവർ ആൾക്കാരൊന്നും വീട്ടിലേക്ക് വരുന്നുമില്ല, സ്ട്രീറ്റ് കാലിയായി കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള ബസ്തി രാത്രി ഒന്ന് പോയി അത് കണ്ടു. ബസ്തിയിലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് ബസ്തി. ഇതാണ് ആദ്യമായിട്ട് പ്രൊട്ടക്ട് കിടന്ന സ്ഥലം കേട്ടോ. ഈ ഭാഗത്താണ് ആദ്യ പ്രൊട്ടസ്റ്റ് നടന്നത്. അപ്പൊ അതിന്റെ ഒരു രാത്രികാല കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അതീവ സുന്ദരമായിരിക്കുന്ന കേട്ടോ. ആ ടവറും അതിന്റെ മേളിലുള്ള സ്റ്റാച്ചുവും ഒക്കെ അടിപൊളിയാണ്. എന്തായാലും എല്ലാവർക്കും ട്രാവൽ ട്രക്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാരീസിലെ നൈറ്റ് ലൈഫാണ് കേട്ടോ. രാത്രി ബാറിലെയും ക്ലബിലെയും സീനുകളൊക്കെ കാണിക്കും. പക്ഷെ അവിടുത്തെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് കാണിക്കുമ്പോഴത്തേക്കും യൂട്യൂബ് അതൊക്കെ റിമൂവ് ചെയ്ത് തുടങ്ങി. വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്യും. ബാറിലെയും ക്ലബിലെയും സീൻസ് ഒന്നും കാണിക്കാത്ത, പക്ഷെ ആ സ്ട്രീറ്റിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാത്രി നോക്കേ, ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരും ഇങ്ങനെ സ്ട്രീറ്റിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചും കൂടി നമ്മൾ നടക്കാനുണ്ട്. ഈ നൈറ്റ് ക്ലബിൻ്റെ അല്ലെങ്കിൽ ബാറിൻ്റെയൊക്കെ ഏരിയയിലേക്ക് നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കാം. ഇപ്പം നോക്കി വെറും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും മാത്രമേ ഉള്ളൂ. ഒരു പ്രായമായ മനുഷ്യരെ നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇങ്ങനെ പല രീതിയിലും ഡ്രസ്സൊക്കെ ചെയ്തും അതുപോലെ പൊളിച്ചും പാത്തും ഒക്കെ അവർ വരുന്നുണ്ട്. പക്ഷെ ഇവർക്കൊന്നും അതൊരു പ്രോബ്ലം അല്ല കേട്ടോ. ഇവരുടെ ഫാമിലീസൊക്കെ ഇവരെ അലോവ് ചെയ്യുന്നവരാണ്. അതെന്ന് കഴിഞ്ഞാൽ അവർക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് എവിടെയും പോവുകയും വരികയും ഒക്കെ ചെയ്യാം, മദ്യപിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മളെ നാട്ടിലെ പോലെ അല്ല, കുറച്ച് വ്യത്യസ്തമാണ്. അവർ പോയിരുന്നാലും അവരടിയും ബഹളവും ഒന്നും ഉണ്ടാക്കാറില്ല എന്ന് എനിക്ക് തോന്നി. ഇവിടെ ഇപ്പം അങ്ങനത്തെ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷേ തീർത്തും ഒരു യങ്സ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരും കാണാനില്ല. ഈ പുറത്തുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ഇവർ അടച്ചു തുടങ്ങി. പുറത്തുള്ള റെസ്റ്റോറൻറ്റുകളിലൊന്നും ആളില്ല. ഇവർ ക്ലബുകളും ഈ ഡാൻസ് ബാറുകളും മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഇവിടെ എൻ്റെ പേര് വെളിയിൽ നിന്ന് വെള്ളടിക്കുന്നുണ്ട്. പബ്ലിക് ആയിട്ട് പെബിളാണ് കേട്ടോ. അവരിങ്ങനെ എൻ്റെ അടുത്ത് ഭാഗമായി പറയുക, പെൺകുട്ടികളാണ്, അത് ആൺകുട്ടികളല്ല. നോക്കിയാൽ നിങ്ങൾ കാണുന്നില്ല, എല്ലാവരും ചെറുപ്പക്കാര് ആണ്, അല്ലാതെ വേറെ ആരുമില്ല. ഈ ഇവിടെ ഒന്നും അവർ ആക്ച്വലി ഇരിക്കുന്നില്ല. ഇതൊന്നും നൈറ്റ് ബാറിന്റെ ഏരിയ അല്ല, അല്ലെങ്കിൽ ക്ലബിന്റെ ഏരിയ അല്ല. ഇവിടെ എല്ലാം റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ ഇവിടത്തേക്ക് മദ്യപാനം കഴിഞ്ഞ് അവർ നേരെ പോകുന്നത് അടുത്ത ഈ നൈറ്റ് ബാറും ക്ലബും ഒക്കെ ഉള്ള സ്ട്രീറ്റിലേക്കാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും അവരെ ഫോളോ ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് അവിടുത്തെ കാഴ്ചകളെന്ന് നമുക്ക് കാണാമല്ലോ. ആൾക്കാരാണോ അതോ നല്ല സീൻസ് ആണോ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഒരു കാര്യമുണ്ട്, നല്ല സ്ട്രീറ്റൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്രയും തണുപ്പുണ്ടായിരുന്നിട്ടും രാത്രി ഈ 1 മണി സമയത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ നോക്കി. ചെറുപ്പക്കാർ പോകുന്നതിന് ഒരു കണക്കുമില്ല, അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ സ്ട്രീറ്റ് കേട്ടോ. നമ്മളിപ്പം ആ സ്ട്രീറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്തേ നോക്കിയേ, ഇവിടെ നല്ല മല്ലന്മാർ എല്ലാത്തിൻ്റെ ബാറുകളുടെയും ക്ലബിൻ്റെ ഒക്കെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ വലിച്ച് കിറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് ശരിക്കും പേടിയും, ഞാനൊരു വിദേശി മാത്രമേ ഉള്ളൂ. വിദേശി എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരൻ, ബാക്കി വിദേശികളുണ്ട്, എന്നാലും അവരൊക്കെ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. എന്താ ചിലര് കയ്യൊക്കെ കാണിക്കുന്നു, പക്ഷെ ചിലരൊക്കെ ഭയങ്കര രൂക്ഷമായി നോക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ത്രീകളൊക്കെ അല്പവസ്ത്രധാരികളായിട്ടൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് നോക്കി എല്ലായിടത്തും നല്ല
കറുത്ത നല്ല ബോഡിയും പവറും ഉള്ള ജിമ്മുകളെ ഇങ്ങനെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വല്ല ഇഷ്യൂസ് ഉണ്ടായാൽ സോൾവ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെയൊന്നും ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയില്ല, പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ഇഷ്യൂസിനുള്ള സാധ്യത കൂടുതലാണ്. ഇവരെയൊക്കെ വിളിക്കുന്നുണ്ട് യങ്സ്റ്റിനെയൊക്കെ, അതായത് ഈ യൂറോപ്യൻ കൾച്ചറുള്ള അവരെയൊക്കെ അവർ വിളിച്ച് ക്ലബിലേക്കും ബാറിലേക്കും കയറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നോടൊന്നും ആരും ചോദിച്ചില്ല കേട്ടോ, ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നു. ഓരോരുത്തന്മാരെ തടിയും പൊക്കമൊക്കെ നോക്കി, എന്തൊരു തടിയും ഇതൊക്കെ, ഇതെല്ലാം ബാറുകളാണ് കേട്ടോ, ഇതെല്ലാം ബാറും ക്ലബുകളുമാണ്. ഇവിടെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഒള്ളി നൈറ്റിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ, ലേഡീസൊക്കെ നിൽക്കുന്നുണ്ടാവും. കൂടുതൽ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ, അവരെങ്ങനെ ഫോക്കസ് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ നീ എന്തിനാണ് അങ്ങോട്ട് ഇവരെ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വല്ലതും പറഞ്ഞ് അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടും, അത് പിന്നെ ഇഷ്യൂസാണ്. പക്ഷെ ഇവരങ്ങനെ ചോദിക്കാറില്ല കേട്ടോ, ഇവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ചിലപ്പോൾ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി വീഡിയോ എടുത്താലാണ് അവർ വീഡിയോ എടുക്കാൻ പാടില്ല അതെന്നൊക്കെ പറയുന്നത്. ഇവിടെ ചെയ്യണ്ട, ബാഗ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത് ക്ലബിനകത്തേക്ക്, അല്ലാതെ അങ്ങനെ കയറ്റില്ല എന്ന് പറയുമ്പോൾ വല്ല ഗണ്ണോ ബോംബോ വല്ലതും ഒക്കെ ഉണ്ടാവുന്നതാണ് അവർ ബാഗിൽ പരിശോധിക്കുന്നത്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ വലിച്ച് കിറുകി ടീമുകൾ ഇങ്ങനെ ഇരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ ഇവിടെ. പക്ഷെ പുറത്ത ഈ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്നും അവിഹിതമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല, ഉണ്ടായാൽ അത് സോൾവ് ചെയ്യാനുള്ള പവറുള്ള ആൾക്കാരാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ജസ്റ്റ് ഷോ ആയിരിക്കും, ഇവരിങ്ങനെ ഷോ കാണിച്ച് വെളിയിൽ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. അവരെ കണ്ട് ആൾക്കാർ പേടിച്ച് സേഫായിട്ട് വന്നിട്ട് പോകാനുള്ള ആ ഒരു സെറ്റപ്പിലാണ് ഇവരൊക്കെ നിൽക്കുന്നത് കേട്ടോ. എല്ലാം പാറ കേട്ടോ, എല്ലാം പാറാണ്. നമ്മൾ ഇവിടെ ഒരു ഇന്ത്യൻ സ്ഥാപനമുണ്ട്, നിങ്ങൾക്ക് കാണാം, ഞാൻ കാണിച്ചു തരാം. ഇന്ത്യൻ സ്ഥാപനം ഒരു ഇത് ഞാൻ പകല് വന്ന് ഇവിടെ ഇങ്ങനെ ഇതൊക്കെ കഴുകി പോയതാണ്, ഇവിടെ വാച്ച് ചെയ്തിട്ട് പോയതാണ്. പിന്നെ അതിനുശേഷം ഞാൻ രാത്രി വന്നാണ് ഇവിടുത്തെ രാത്രിയിലത്തെ ലൈഫ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു ഡാൻസ് ബാറിലോ ക്ലബിലോ എനിക്ക് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്താണ് അവിടുത്തെ വിശേഷം നിങ്ങളൊക്കെ എന്നുള്ളത് റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അതിനൊന്നും ഇവരെ അലൗഡ് ചെയ്യില്ല, അകത്തേക്ക് ക്യാമറ ആയിട്ട് കയറാൻ പറ്റില്ല, അല്ലാതെ നമുക്ക് അതിനകത്ത് കയറി ആസ്വദിക്കാം. നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, വെളുക്കുന്നത് വരാണെങ്കിലും ഇരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ക്യാമറ കൊണ്ട് അതിനകത്ത് റെക്കോർഡ് ചെയ്യാനൊന്നും ഇവരാരും സമ്മതിക്കില്ല. ഇതിൻ്റെ ഒരു അടുത്തൊരു എൻഡായി കേട്ടോ. ഈ ഒരു സ്ട്രീറ്റ് മാത്രമേ ഉള്ളൂ, ഒരു എനിക്ക് തോന്നുന്ന ഒരു 300 to 400 meters അത്രയുള്ള ഒരു സ്ട്രീറ്റേ ഉള്ളൂ. ആ സ്ട്രീറ്റിലാണ് ഈ സംഭവങ്ങളൊക്കെ. ഇതിപ്പോൾ സ്ട്രീറ്റിൻ്റെ എൻഡായി തുടങ്ങി, ഇവിടെയും കുറച്ച് സ്ഥാപനങ്ങളുണ്ട്, എന്നാലും അത്രത്തോളം മറ്റേ എൻഡിലുള്ളത് കണക്ക് ഇവിടെ ഇല്ല. പക്ഷെ എൻജോയ് ചെയ്യാൻ വരുന്നവർക്ക് അതിനു വേണ്ടുന്നുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ വലിച്ച് കിറുങ്ങി വരികയാണ്. പക്ഷേ ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പേടിയായി. പിന്നെ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൂടി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോയതാണ്. പറയുമ്പോൾ ഒരു സ്ട്രീറ്റിനകത്തുകൂടി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ കറക്റ്റായിട്ട് രണ്ട് സൈഡും കിട്ടുമല്ലോ, ആ ഒരു രീതിയാണ്. പക്ഷെ നമുക്കൊരു റെസ്റ്റോറൻറ്റിനകത്തോട്ടോ ക്ലബിനകത്തോട്ടോ ഫോക്കസ് ചെയ്ത് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയമായിരുന്നു. എന്ന് പറഞ്ഞാൽ വല്ലതും സംഭവിച്ചാൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ആവശ്യം പോലെ കിട്ടുകയും ചെയ്യും. പിന്നെ എന്തിനാണ് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് അതിനൊന്നും മുതിരാതെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോയി. പിന്നെ രണ്ട് സൈഡിൽ നിന്നുള്ളത് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവർ വീഡിയോ എടുത്തെന്ന് പറഞ്ഞ് വേറെ ഇഷ്യൂസ് ഒന്നും അവർ പറഞ്ഞില്ല. എന്തായാലും അതുവഴി ഞാൻ പുറത്തേക്ക് ഇറങ്ങി അടുത്ത ഒരു വേറൊരു സ്ട്രീറ്റ് കൂടി ജസ്റ്റ് ഇങ്ങനെ കറങ്ങി വീണ്ടും. പക്ഷെ ഇവിടെ ഞാൻ വിചാരിച്ച ആ ഒരു സ്ട്രീറ്റ് മാത്രമേ ഉള്ളൂ എന്നല്ല കേട്ടോ, മറ്റൊരു സ്ട്രീറ്റും കൂടി ഉണ്ട് കേട്ടോ. എന്തായാലും ഇപ്പൊ രാത്രി അറൗണ്ട് 1 o'clock കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനി കൂടുതൽ നേരം നമ്മൾ ഇവിടെ നിന്ന് ഇതാക്കാൻ പാടില്ല. അതേ കണ്ടില്ലേ ഓരോരുത്തർ ഇരിക്കുന്ന സീനൊക്കെ കണ്ടല്ലോ, അതിങ്ങനെ ആസ്വദിച്ച് ഇരിക്കുകയാണ്. കറുത്തവരും വെളുത്തവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ, അവർക്കൊരു പ്രശ്നമില്ല കേട്ടോ, അവരിങ്ങനെ ഓപ്പൺ ആയിട്ട് അവരെല്ലാം ചെയ്യുന്നു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ എവിടെയെങ്കിലും ഈ അങ്ങനെ വൾഗറായിട്ടുള്ള ഡ്രസ്സിങ് ഒന്നും കണ്ടില്ല, അങ്ങനെയുള്ളൊരു ഇതില്ല. എന്ന് പറഞ്ഞാൽ തണുപ്പാണ് മെയിൻ ഇഷ്യൂ, തണുപ്പായതുകൊണ്ടായിരിക്കും ഇവരും അങ്ങനെ ഡ്രസ്സൊക്കെ വളരെ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നു. എന്നിട്ടാണ് വന്നത് എല്ലാവരും എന്നോട്, ആരും ഈ
സെറ്ററൊന്നും ധരിക്കാതെ ഒരുത്തരും വരുന്നില്ല. ലേഡീസ് ഒന്നും, ലേഡീസും ഇല്ല ജെന്റ്സും ഇല്ല, എല്ലാവരും മര്യാദയ്ക്ക് നല്ല ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് വരുന്നത്. ചിലപ്പോൾ ഇനി ക്ലബിനകത്തേക്ക് കയറിയാലും അല്ലെങ്കിൽ ബാറിനകത്തേക്ക് കയറിയാലും ഇവർ ചിലപ്പം ഡ്രസ്സൊക്കെ മാറി അവിടെ ഡാൻസ് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ടായിരിക്കും. എന്തായാലും ഇതാണ് പാരീസിലെ നൈറ്റ് ലൈഫ്. അല്ലാതെ വേറൊന്നും അത്ര കാണിക്കാനും കാണാനും അതിനകത്ത് കയറി വീഡിയോ എടുക്കാനൊന്നും നമുക്ക് അലൗഡ് ഇല്ല. അത് കാരണമാണ് ഞാൻ പിന്നെ ഒരു സ്ട്രീറ്റിൽ കൂടിയുള്ള ഒരു വാക്ക് മാത്രം നടത്തി തിരിച്ചു പോരാൻ വിചാരിച്ചത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരീസിൽ പോയിട്ട് നൈറ്റ് ലൈഫ് കണ്ടില്ല എന്ന് പറയുന്നത് മോശമല്ലേ. തണുപ്പാണ് കേട്ടോ, നല്ല കട്ട തണുപ്പായതുകൊണ്ട് രാത്രി ഒരു മണിക്ക് ശേഷമൊക്കെ ജനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുള്ളു. അതുവരെ നമ്മൾ ഇമ്പോസിബിൾ ആണ്, രാത്രി പോകാൻ പറ്റില്ല. ഇവിടെയൊക്കെ ലേഡീസ് നിൽക്കുന്നുണ്ട് ഇവര് രാത്രിക്ക് ക്ലബുകളിൽ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ പുറത്തുള്ള റെസ്റ്റോറൻറ്റുകളെല്ലാം അടഞ്ഞു, പിന്നെ ആ ക്ലബുകളും ബാറുകളും മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ അങ്ങും ഒന്ന് രണ്ട് പേരൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ ഈ ഇങ്ങനെ നടക്കുന്നിടത്ത് ഒരു പോലീസുകാരെ പോലും ഞാൻ കണ്ടില്ല കേട്ടോ. അവര് പുറത്തിറങ്ങി നടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആരും പിടിച്ചു വരട്ടുന്നതോ മദ്യപിക്കരുതെന്നോ ഒന്നും പറയുന്നില്ല. അതൊക്കെ നമ്മുടെ നാട്ടിലാണ് മദ്യപിക്കാൻ പാടില്ല. പോലീസ് നാല് ചുറ്റാകെ നിൽക്കും, 9 മണിക്ക് അടക്കണം, 10 മണിക്ക് അടക്കണം. ഈവൻ ന്യൂ ഇയറിന് പോലും അവർ ഒരു ടൈം വെക്കും, ആ ടൈമിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. 12 മണി കഴിയുമ്പോൾ ന്യൂ ഇയർ കഴിയും, പിന്നെ അത് കഴിഞ്ഞാൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ ക്ലോസ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു നിലപാടുകൾ അറിയിക്കാറുണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, വെളുക്കുന്നത് വരെ അവർക്ക് നൈറ്റ് ലൈഫ് ആസ്വദിക്കാം. സത്യത്തിൽ ഇതൊക്കെ വേണം, നമ്മുടെ നാട്ടിലും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ലൈഫ് ഉണ്ടെങ്കിലേ ബിസിനസ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ നൈറ്റ് ലൈഫ് അവര് മിസ്യൂസ് ചെയ്യുന്നതാണ് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും ചിലപ്പോൾ അനുവദിക്കും. പക്ഷെ കേരളത്തിൽ എത്രത്തോളം നൈറ്റ് ലൈഫ് ഇല്ലാതുണ്ടെന്ന് തോന്നുന്നു. ഇതോ ഇപ്പം തുടങ്ങിയൊന്നും അറിയില്ല, തുടങ്ങുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടായിരുന്നു. നൈറ്റ് ലൈഫ് പബ്ബുകളും അത് ഇതൊക്കെ തുടങ്ങുന്നു, അതൊക്കെ നല്ലതാണ്. പബ്ബൊക്കെ തുടങ്ങുന്നത് ചെറുപ്പക്കാർക്ക് ഇന്നത്തെ കാലത്ത് അവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പലതും അവരെ ആവശ്യപ്പെടുന്നുണ്ട്. നല്ല ആൾക്കാരുണ്ട് കേട്ടോ, ഈ രാത്രി 1 മണിയായിട്ടും ജനങ്ങളിങ്ങനെ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരൊറ്റ വയസ്സായ ഒരൊറ്റ മനുഷ്യരില്ല, ചെറുപ്പക്കാരും മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല. ഇത്രയും ചെറുപ്പക്കാർ പകല് കാണുന്നില്ല, ഇവരൊക്കെ ഈ മദ്യപിച്ച് ലക്ക് കേട്ട് വലിച്ച് കിറങ്ങി കിടക്കുകയാണെന്നുണ്ട്. രാത്രിയാണ് ഇവരിറങ്ങുന്നത് പുറത്തേക്ക്. എന്തായാലും ഇതാണ് പാരീസിന്റെ നൈറ്റ് ലൈഫ്. നമ്മൾ ആ പോയ ഭാഗത്ത് തന്നെ തിരിച്ചെത്തി. എന്തായാലും ഇനി നാളെ നമുക്ക് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ, ഗുഡ് നൈറ്റ്.